ന്യൂസ് റൂമിലേക്ക് തുടരുന്നു. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ. ഒരു ഫോട്ടോ ഉപയോഗിച്ച് പല ബൂത്തുകളിൽ വ്യത്യസ്ത പേരുകളിൽ വോട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നത്. സി പി എം അനുഭാവികളായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് വ്യാജ വോട്ടർമാരെ സൃഷ്ടിക്കുന്നുവെന്ന് കെ മുരളീധരൻ, വി എസ് ശിവകുമാർ, വീണ നായർ എന്നിവർ ആരോപിച്ചു. തെളിവുകൾ സമർപ്പിച്ച് ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് തീരുമാനം. സിപിഎമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആൾ വ്യക്തികൾ അറിയാതെ തന്നെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ചേർത്തിരിക്കുന്ന ആളുകളൊക്കെ യു ഡി എഫുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും, അവരറിയില്ല. അവരുടെ ഐഡന്റിറ്റി കാർഡുകൾ ഇവരുടെ കയ്യിൽ ഇരിക്കുമ്പോൾ വേറെ ആളിനെ കയറ്റി അങ്ങോട്ട് ചെയ്യിപ്പിക്കാം, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടുകൂടി. അപ്പൊ അതൊരു വ്യാപകമായ കള്ളവോട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമീപനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെതിരെ ഞങ്ങള് ഇന്ന് പരാതി കൊടുക്കുന്നതാണ്. പരാതി കൊടുത്ത് ഇത് അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ, തെരഞ്ഞെടുപ്പിന് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തണം, ഇതിനെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധന തുടരുകയാണ്. കയ്പമംഗലം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശോഭ സുബിന് മൂന്നിടങ്ങളിൽ വോട്ടുകൾ ഉണ്ടെന്ന് പരാതി. കയ്പമംഗലത്തും നാട്ടിക മണ്ഡലത്തിൽ രണ്ടിടത്തും വോട്ട് പട്ടികയിൽ ശോഭ സുബിന്റെ പേര് ഉണ്ടെന്ന് കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടതുമുന്നണി പരാതി നൽകി. ഇരട്ട വോട്ടുകൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉയർത്തുന്ന സാഹചര്യത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെയും പരാതി ഉയർന്നിട്ടുള്ളത്. കയ്പമംഗലം മണ്ഡലത്തിൽ 27 നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ശോഭ സുബിന്റെ പേരുണ്ട്. ഇതിനു പുറമെ നാട്ടിക മണ്ഡലത്തിലെ വലപ്പാട് 144 നമ്പർ ബൂത്തിൽ രണ്ട് വോട്ടുകളും ശോഭ സുബിന്റേതായി ഉണ്ടെന്നാണ് പരാതി. ഇടതുമുന്നണി കലക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇയാൾക്ക് മതിയായിട്ടുള്ള ശിക്ഷ, തക്കതായിട്ടുള്ള ശിക്ഷ നൽകണമെന്നും ഞങ്ങൾ ആ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശോഭ സുബിന് രണ്ട് തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടെന്നും ആരോപണമുണ്ട്. എന്നാൽ കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ഉദ്യോഗസ്ഥരാണ് കയ്പമംഗലത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്നും നാട്ടികയിലെ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെടുമെന്നാണ് അപ്പോൾ പറഞ്ഞതെന്നും ശോഭ സുബിൻ പ്രതികരിച്ചു. ന്യൂസ് 18 തൃശൂർ. ക്ഷേമ പെൻഷൻ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോര് തുടരുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ അന്നം മുട്ടിക്കാനുള്ള മാനസികാവസ്ഥയാണ് പ്രതിപക്ഷത്തിനെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. വിഷുക്കിറ്റ് മാത്രമാണ് നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവിനോട് ആരാണ് പറഞ്ഞതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഈസ്റ്റർ 4 April വോട്ടിനു വേണ്ടിയല്ല, ജനങ്ങൾക്ക് ആശ്വാസ നടപടിയായാണ് കിറ്റ് നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് എന്താണ് പറ്റിയത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. തലകാലബോധം നഷ്ടപ്പെട്ടു എന്ന് പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇത്തരമൊരു കാലത്ത് ജനങ്ങൾ ക്ഷേമ പെൻഷനും മറ്റ് സഹായങ്ങളുമില്ലാതെ കഷ്ടപ്പെടണം എന്ന് ശപിക്കാൻ മാത്രം എങ്ങനെ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും കഴിയുന്നതെന്നാണ് ആലോചിക്കേണ്ടത്. സ്കൂൾ കുട്ടികൾക്കുള്ള അരി വിതരണം തടയണമെന്നും കൂട്ടത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ ജനങ്ങളുടെ അന്നം മുടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. LDF സർക്കാർ പെൻഷനും കിറ്റും നൽകുന്നത് തൽക്കാലം കുറച്ച് വോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടല്ല, നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള നയത്തിന്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ നൽകുന്നത്. എന്നാൽ ഭക്ഷ്യക്കിറ്റ് സർക്കാർ നേരത്തെ നൽകുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. സ്കൂൾ കുട്ടികൾക്ക് നൽകേണ്ട ഭക്ഷ്യധാന്യം പൂഴ്ത്തിവെച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിതരണം ചെയ്യുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പരാതി കൊടുക്കും, കാരണം ഇതൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് വേണം. ഞങ്ങൾക്ക് ഇതൊന്നും കൊടുക്കാൻ കഴിയത്തില്ല, ഞങ്ങൾ ഭരണത്തിലല്ല. സർക്കാരിലിരിക്കുന്ന ആളുകൾക്ക് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി ഈ അരി കൊടുക്കുക, കിറ്റ് കൊടുക്കുക. 6 April കഴിഞ്ഞ് കൊടുത്തോട്ടെ, വിഷു 14 അല്ലേ ഉള്ളൂ, 6 കഴിഞ്ഞ് കൊടുക്കട്ടെ. അപ്പൊ 6 മുമ്പ് കൊടുക്കുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്.
ഏപ്രിൽ സെപ്റ്റംബർ മുതൽ കൊടുക്കേണ്ട അരി പൂർത്തി വെച്ചിട്ട് ഇപ്പോ കുട്ടികൾക്ക് അരി കൊടുക്കുന്ന എന്തിനാണ് നേരത്തെ കൊടുക്കാമായിരുന്നില്ലേ അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് ലംഘനങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇത് അനുവദിക്കാൻ പാടില്ല വിവരങ്ങളുമായി വിവി അരുൺ ചേരുന്നുണ്ട് അരുൺ ഭക്ഷ്യ കിറ്റും ക്ഷേമ പെൻഷനും ഒക്കെ ഈ സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു കിറ്റ് കൂടി എത്തുകയാണെങ്കിൽ അത് വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷത്തിനുള്ളത് പക്ഷേ ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം ഒരു പക്ഷേ ജനവികാരം എതിരാക്കാനും ഇടയാക്കുന്നതാണ് എങ്ങനെയാണ് പ്രതിപക്ഷം ഈ വിഷയത്തെ സമീപിക്കുന്നത് തീർച്ചയായും പ്രതിപക്ഷത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് കോവിഡ് കാലത്തെ പ്രതിരോധം അതിനു പിന്നാലെ കിറ്റ് ഇത് ഇടതുമുന്നണി സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ പ്രതിച്ഛായ ഉണ്ടായിക്കൊടുത്ത ഒരു കാര്യമാണ് ജനങ്ങളുടെ പ്രതികരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണം എടുക്കുമ്പോൾ ഏറ്റവും അധികം പറയുന്നത് പട്ടിണിയില്ലാതെ പോകാൻ സഹായിച്ച സർക്കാരാണ് എന്ന അവരുടെ നന്ദിയോടുള്ള പ്രതികരണമാണ് പലയിടങ്ങളിൽ ഉണ്ടാകുന്നത് അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് സർക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കിറ്റ് കൂടി നൽകാനുള്ള തീരുമാനമെടുക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകുമോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് സർക്കാരിന് സ്വാഭാവികം പറഞ്ഞു നിൽക്കാൻ കഴിയും നേരത്തെ തീരുമാനിച്ച കാര്യമാണ് ഏപ്രിൽ വരെ കിറ്റ് നൽകാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചതാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനമൊക്കെ വരുന്നതിന് വളരെ മുമ്പ് സർക്കാർ എടുത്ത തീരുമാനമാണ് അത് സ്വാഭാവിക ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണിതെന്ന് സർക്കാർ വാദിക്കും പക്ഷേ പ്രതിപക്ഷത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണിത് ഇപ്പോൾ അതിനെ എതിർക്കുന്നെങ്കിലും പ്രതിപക്ഷവും ആശങ്കയോടുകൂടിയാണ് പ്രതിപക്ഷം അതിനെ എതിർക്കുന്നത് കാരണം ജനവികാരം എത്തരത്തിൽ എതിരായി മാറും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയൊക്കെ ഇന്നത്തെ പ്രസ്താവന ജനങ്ങളുടെ അന്നം മുട്ടിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും വോട്ടർമാരെ സാധാരണക്കാർ ജനങ്ങളെ വളരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് ഒരു കിറ്റ് ലഭിച്ചാൽ അത്രയും ആശ്വാസമെന്ന് കരുതുന്ന നിരവധി ലക്ഷക്കണക്കിന് ജനങ്ങൾ സംസ്ഥാനത്തുണ്ട് അവരെ ലക്ഷ്യമിട്ടു തന്നെയാണ് സർക്കാരിൻ്റെ ഈ നീക്കം സർക്കാരിന് പ്രതിപക്ഷത്തിന് വയ്ക്കാവുന്ന ഏറ്റവും വലിയ ചെക്കാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് വയ്ക്കാവുന്ന ചെക്കായി ഇതിനെ സർക്കാർ കാണുന്നു അത് പ്രതിപക്ഷം ഏത് രീതിയിൽ എടുത്താലും അവർക്ക് അവർ മിണ്ടാതിരുന്നാൽ അത് പ്രതിപക്ഷത്തിന് കൂടുതൽ ദോഷിയും കാരണം സർക്കാരിനോട് കൂടുതൽ ആഭിമുഖ്യം ജനങ്ങൾക്ക് ഉണ്ടാകാമെന്ന സംശയം അവർക്കുണ്ട് ആശങ്കയുണ്ട് അതിനെതിർക്കുന്നതും പ്രതിപക്ഷത്തിന് അത്ര ഗുണം ചെയ്യുമോ എന്ന കാര്യം വ്യക്തമായിട്ട് തീർച്ചയായും പ്രതിപക്ഷ വളരെ വ്യക്തമായി തന്നെ കാര്യം പറഞ്ഞു ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കും സർക്കാർ അധികാര ദുർവിനിയോഗം നടത്തുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിൽ അതൊരു നിസ്സഹായാവസ്ഥ കൂടി അദ്ദേഹം പറയുന്നു ഞങ്ങൾ ലെവൽ ഗ്രൗണ്ട് വേണം അതായത് ഞങ്ങൾക്ക് ഇതൊന്നും കൊടുക്കാൻ കഴിയില്ല ഞങ്ങൾ പ്രതിപക്ഷത്താണ് ഞങ്ങൾക്കിത് നൽകാൻ കഴിയില്ല സർക്കാർ അവർക്കുള്ള ഒരു പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് കിറ്റ് നൽകാൻ തീരുമാനമെടുക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ സർക്കാർ അനുകൂലമായി മാറും പ്രതിപക്ഷം അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരും ആ ഒരു നിസ്സഹായാവസ്ഥ കൂടി വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപക്ഷം സമീപിച്ചാൽ എന്ത് നിലപാടാകും അവിടെ നിന്നുണ്ടാകുന്നത് ഏറ്റവും നിർണായകമായി തീരും പക്ഷേ അപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഈ കിറ്റ് വിതരണം നിർത്തിവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ പോലും സർക്കാർ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന ഉറപ്പാണ് വലിയൊരു ധർമ്മസംഘർഷത്തിലാണ് പ്രതിപക്ഷത്തെ ഈ വിഷയം കൊണ്ടുവന്നെത്തിക്കുക ഏതായാലും വളരെ ബുദ്ധിപൂർവമുള്ള ഒരു സർക്കാരിൻ്റെ ഇടതുപക്ഷ നീക്കമായതിനെ വിലയിരുത്തണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ഇക്കാര്യത്തിൽ വളരെ നിർണായകമായി മാറുകയും ചെയ്യും പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി ഒരു കരിനിയമത്തിനും വഴങ്ങിക്കൊടുക്കാൻ എൽ ഡി എഫ് സർക്കാർ തയ്യാറല്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അത്തരമൊരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല മതനിരപേക്ഷതയ്ക്ക് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച കനത്ത ആഘാതമാണ് പൗരത്വ നിയമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൗരത്വ ഭേദഗതി നിയമവുമായും അതിന്റെ ഭാഗം തന്നെയായ ദേശീയ പൗരത്വ രജിസ്റ്ററുമായും മുന്നോട്ട് പോകുമെന്നാണ് സംഘപരിവാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ എൽ ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ പൗരന്മാരും സമന്മാരാണ് അത് കേരളത്തിൽ ഏതായാലും ചിലവാകാൻ പോകുന്നില്ല ഞങ്ങൾ പല ഘട്ടത്തിൽ വ്യക്തമാക്കിയതാണ് വോട്ട് താഴ്ന്ന കോൺഗ്രസ് 64